വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. വടകരയിൽ കെ മുരളീധരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നു. വലിയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ കെ മുരളീധരന്റെ പേര് വടകരയിൽ വരുന്നത്. ഷിബുകുമാർ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. ഷിബു, കെ മുരളീധരനാണ് വടകരയിൽ പി ജയരാജനെ നേരിടാനായി വരുന്നത്. അപ്രതീക്ഷിതമായിരുന്നു ഈ പ്രഖ്യാപനം? നേരത്തെ മുരളീധരൻ വടകരയിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നു. രജനി, ഈ വലിയ തോതിലുള്ള പ്രതിസന്ധി വന്ന സന്ദർഭത്തിൽ കെ മുരളീധരനോട് വടകരയിൽ മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നുവെങ്കിൽ പോലും അദ്ദേഹം ആദ്യം വഴങ്ങിയിരുന്നില്ല. വയനാട് സീറ്റിലേക്കായിരുന്നു നേരത്തെ കെ മുരളീധരന്റെ പേര് തെരഞ്ഞെടുപ്പ് സമിതിയിൽ ചർച്ചയായിരുന്നത്. ഏറ്റവും ഒടുവിൽ നേതാക്കൾ വലിയ തോതിലുള്ള പ്രതിസന്ധി ഓരോ സ്ഥാനാർത്ഥികളെയും പറയുമ്പോൾ മുല്ലപ്പള്ളി തന്നെ മത്സരിക്കണമെന്ന ആവശ്യം വളരെ ശക്തമായി ഉയർന്നുവന്നു. പക്ഷേ നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. ഘടകകക്ഷി നേതാക്കളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചു. പക്ഷേ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം വളരെ സജീവമായി. നേതാക്കൾ തമ്മിൽ ചർച്ചകൾ നടത്തി. കെ മുരളീധരനോട് സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വഴങ്ങി. കെ മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയാകും എന്ന് ഉറപ്പായിരിക്കുന്നു. പക്ഷേ ഔദ്യോഗികമായുള്ള പ്രഖ്യാപനം അല്പസമയത്തിനകമായിരിക്കും ഉണ്ടാകുക. വയനാട്ടിൽ ഇതോടുകൂടി ടി സിദ്ദീഖ് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നും ഉറപ്പായിരിക്കുന്നു. ഇതോടുകൂടി നാല് സീറ്റുകളിലെയും സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഹൈക്കമാൻഡ് അല്പസമയത്തിനകം അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. കെ മുരളീധരൻ വളരെ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം സജീവമാകുന്നതിനിടയിലാണ് കെ മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയാകാം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഇല്ലാത്തൊരു സ്ഥിതി വരുന്നു എന്ന് ഇടതുമുന്നണി CPM അടക്കം കോൺഗ്രസിനെ പരിഹസിക്കുന്ന പശ്ചാത്തലത്തിലാണ് വലിയ തോതിലുള്ള പ്രതിസന്ധി, വടകര പ്രതിസന്ധി മൊത്തം സാധ്യതകളെ ബാധിക്കുന്നു എന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് കെ മുരളീധരൻ തന്നെ മത്സരിക്കണം, മുല്ലപ്പള്ളി മത്സരിക്കാനില്ല എന്ന നിലപാടെടുത്തു. മുല്ലപ്പള്ളി തന്നെ കെ മുരളീധരനോട് പലവട്ടം ആവശ്യപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും തമ്മിൽ ചർച്ചകൾ നടത്തി. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി ഇപ്പോൾ ദില്ലിയിലുള്ള മുല്ലപ്പള്ളിയെ വിളിച്ചു. കെ മുരളീധരൻ്റെ മേൽ മത്സരിക്കണമെന്ന നേതാക്കളുടെ ആവശ്യത്തിന് കെ മുരളീധരൻ വഴങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. കെ മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. തീർച്ചയായിട്ടും അല്പസമയത്തിനകം പ്രഖ്യാപനം വരും. വടകരയിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകും. മൂന്ന് പേരുടെ പട്ടിക നൽകിയിരുന്ന വയനാട്ടിൽ ടി സിദ്ദീഖ് സ്ഥാനാർത്ഥിയാകും എന്നും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇനി വരാനുള്ളത്. വടകരയിൽ കെ മുരളീധരൻ, വയനാട്ടിൽ ടി സിദ്ദീഖ്, ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ, നേരത്തെ തന്നെ ധാരണയായ ആറ്റിങ്ങൽ അടൂർ പ്രകാശ്, ഇത്തരത്തിലുള്ളൊരു പട്ടികയാണ് നമ്മൾ കാത്തിരിക്കുന്നത്.